ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവർ പോട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പരിചയപ്പെടുത്തും ചെയ്യാം. എല്ലാം വെച്ച് ഫ്ലവേഴ്സും ഒക്കെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പോൾ അതാ ഞാനൊരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മളെ പീടിയ നിന്നൊക്കെ വാങ്ങുന്ന ഫ്ലവറാണ്, പ്ലാസ്റ്റിക് ഫ്ലവറാണ് ഇപ്പോൾ ഞാൻ വെച്ചത്. പിന്നെ അതിൻ്റെ അതേപോലെ തന്നെ ഫ്ലവർ പോട്ട് കുറച്ച് വലുതായി മേക്ക് ചെയ്തതാണ്. ഫ്ലവർ പോട്ട് നല്ല ഭംഗിയാണ് കാണാൻ, പ്രത്യേക ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് സാൻഡും സിമെൻറ്റും പാടെ മിക്സ് ചെയ്തിട്ട് ഒരു കമ്പ് ഇതിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഒരു നാരങ്ങൻ്റെ ഒരു കമ്പാണ് ഉറപ്പിച്ചത്. അപ്പോൾ ആ കമ്പിൽ ഞാൻ ഗ്രീൻ പെയിൻ്റ് അടിച്ചിട്ട് ഒരു ചെറിയൊരു ട്രീ പോലാക്കിയിട്ട് ഞാൻ സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ ഇത് അതിൻ്റെ റിവ്യൂ ഞാൻ പരിചയപ്പെടുത്താം. അതിൽ ഫ്ലവേഴ്സ് ഒക്കെ ഞാൻ മേക്ക് ചെയ്തത് തന്നെയാണ്, പിന്നെ ലീഫും ഉണ്ടാക്കി ചെയ്തുള്ളൂ. ഈ ഫ്ലവർ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ എ4 ഷീറ്റാണ്, കളർ എ4 ഷീറ്റിനോട് കട്ട് ചെയ്തിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കിയത്. അതുപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ കമ്പിൻ്റെ ഓരോ എൻഡ്സിലും വെച്ച് കൊടുത്തിട്ടാണ് ഈ ഇത് മേക്ക് ചെയ്തത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ ലീവ്സും അതേമാതിരി തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ ഓരോ ലീഫും അതേമാതിരി തന്നെ എ4 ഷീറ്റ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞാൽ, ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. നല്ല ഭംഗിയാണ് കാരണം സ്റ്റെയർലാൻ വെച്ച്. അപ്പോൾ ഇനി നമുക്ക് ഈ പോട്ട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പരിചയപ്പെടുത്താം. പിന്നെ നല്ലൊരു ടർക്കി എടുക്കുക, ഇതുപോലത്തെ ഒരു ടർക്കി, വെള്ളം സിമെൻറ്റും ആണ് അതിന് ആവശ്യമായത്. അപ്പം നമുക്ക് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മിക്സ് റെഡിയാക്കാൻ പോവാണ്. അതിന് വെള്ളം ഒഴിക്കുക, ഈ സിമെൻറ്റിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. സിമെൻറ്റിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതാ ഇതേ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. ഇത്ര തിക്നെസ്സിലാണ് നമ്മളെ മിക്സ് വേണ്ടത്. സിമെൻറ്റ് മിക്സ് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ നമ്മളെടുത്ത് വെച്ച ടർക്കി ഇല്ലേ, ടർക്കി അതിനകത്ത് മുക്ക, അതിനകത്ത് ഫുൾ കവർ ചെയ്യണം. ഫുൾ സിമെൻറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടിയത്. അപ്പോൾ നമ്മൾ ഈ സിമെൻറ്റ് ഫുൾ അതിനകത്ത് ടിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഫുൾ അതിനകത്ത് സിമെൻ്റ് ആവുന്ന രീതിയിൽ ആക്കിയെടുക്കുക. പിന്നെ അതിന് മുമ്പ് നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെക്കണം. നമുക്ക് അതിൻ്റെ താഴ്ഭാഗം എത്ര ഇതിലാ വേണ്ടി വെച്ചാൽ അതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് എന്തിനെങ്കിലും മേലെ ഇങ്ങനെ വെക്കണം. അപ്പോൾ നമ്മളെ ടർക്കി സെറ്റായി കഴിഞ്ഞു. ഫുള്ള് സിമെൻ്റാണ്, ഒരു ഭാഗത്തുള്ള സിമെൻ്റ് ആവാത്ത എല്ലാം സിമെൻ്റ് ആക്കിയിട്ട് നമ്മളിതാ സെറ്റാക്കി കഴിഞ്ഞു. ടർക്കിൻ്റെ പണിയോട് കഴിഞ്ഞു. ഇതാ ഇതുപോലെ ആ പ്ലാസ്റ്റിക് ബോട്ടിലിന്മേൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ നമ്മളെ പ്ലാസ്റ്റിക് ബോട്ടിലിന്മേൽ ഈ ടർക്കി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങനത്തെ ഷേപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇപ്പം പിടിച്ചു കൊടുക്കുക. ഈ ടർക്കിനെ ഓരോ ഷേപ്പിലേക്ക് ഇങ്ങനെ ഓരോ കോർണർ കോർണേഴ്സ് ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കോർണറിലും നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇങ്ങനെയാണ് ഈ കോർണേഴ്സൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴേക്കും അത് സെറ്റായി വന്നോളും. അപ്പോൾ ഒരു ദിവസം അതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് എടുക്കാം. അതേപോലെയാണ് ഞാൻ ഈ പോട്ടിലും ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ പെയിൻ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ നമുക്ക് നല്ല കുറേ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലവർ പോട്ടും കിട്ടും. അപ്പം ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.